ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് കൊണ്ടാട്ടമാണ് കേട്ടോ അപ്പോൾ ബീഫ് കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ നല്ല ഒരു അധികം ഡ്രൈ ആയിട്ടല്ല എന്നാൽ ഓവറായിട്ട് ലിക്വിഡും അല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല സ്പൈസിയുമാണ് കേട്ടോ അതിൻ്റെ ഒരു പുറത്തെ ഭാഗമൊക്കെ ഭയങ്കര ക്രിസ്പി ആയിട്ട് എന്നാൽ അതിൻ്റെ അകത്ത് കുറച്ച് സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ടൈപ്പ് നല്ലൊരു ബീഫ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമോളം എല്ലൊന്നും ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു നുള്ള ഗരം മസാല ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മാത്രം ഗരം മസാല പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം വിനാഗിരി അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോളും അപ്പോൾ അതിനാണ് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പം അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നമ്മൾ ഒരുപാട് അങ്ങ് ബീഫ് വേവിക്കേണ്ട കേട്ടോ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജുകളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അല്ലാതെ അപ്പോൾ ഞാൻ കുക്ക് ചെയ്തെടുത്തപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലൊരു പാകത്തിന് എണ്ണയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങ് വെന്താലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിലും രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കുക്ക് ചെയ്തിട്ട് നമ്മളൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദ അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അപ്പോൾ ഒരേ അളവ് തന്നെ നമ്മൾ മൈദയും കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയ സമയത്ത് എരിവ് കുറവുണ്ടായിരുന്നു അപ്പം ഞാനൊരു അര ടീസ്പൂൺ മുളകുടിയോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ച് കൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ചേർത്ത് ആദ്യം തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആദ്യം മറന്നുപോയതായിരുന്നു ചേർക്കാനായിട്ട് അങ്ങനെ നമ്മൾ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ ബീഫിൻ്റെ പുറത്തും നല്ലൊരു കോട്ടിംഗ് ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ടു ഒരു ഇരുപത് മിനിറ്റൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ഒരു പാനെ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ എല്ലാം ഒരുമിച്ചിടാതെ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഈ കോൺഫ്ലോറൊക്കെ ആക്കിയതുകൊണ്ട് തന്നെ എല്ലാം അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വിട്ട് വിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് വലിയ പാൻ ആയതുകൊണ്ട് തന്നെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അത് മറിച്ചിടാനും കുറച്ചുകൂടി ഫ്രൈ ചെയ്ത് എളുപ്പത്തിൽ ഫ്രൈ ചെയ്യാനൊക്കെ നല്ലത് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കരുത് കാരണം ഈ കോൺഫ്ലോവറൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ നമ്മൾ കയ്യിലേക്ക് അങ്ങ് പിടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ആ ഒരു സൈഡൊന്ന് ഏകദേശം ഒന്ന് കുക്കായതിൻ്റെ മുരിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഏതാ തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ബീഫ് ഇങ്ങനെ വേറെ വേറെ ആവുന്ന രീതിയിലൊന്ന് ആ ഒരു ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു കോട്ടിങ് നല്ല ക്രിസ്പി ആവുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലെയിമ് നമ്മൾ ഒരുപാട് വെക്കണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോട്ടിങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതിൻ്റെ അകത്തേക്ക് ഒരു ഫ്രൈ ആയിട്ട് വരില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നമ്മൾ ബീഫ് കംപ്ലീറ്റ് ആയിട്ടും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല അപ്പം നമ്മളതിൽ നിന്ന് അധികമുള്ള എണ്ണ മാറ്റിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആ ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാണ് അപ്പം ഞാൻ ആദ്യം ഒരു കുറച്ച് തേങ്ങാക്കോത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങാക്കോത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യതിൻ്റെ ശേഷം ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി തൊലിയോടു കൂടി തന്നെ വാഷ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇട്ടുകൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് ഏകദേശം ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വെളുത്തുള്ളി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ബീഫ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രൈ ആയിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും ഉള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണേ ഉള്ളത് അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഒരു കുറച്ച് മാത്രം കുരുമുളക് പൊടി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസുമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും അത്രയും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ നോക്കിയപ്പോൾ ടൊമാറ്റോ സോസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയൊക്കെ റെഡി ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ആ ഒരു സമയത്ത് ബീഫ് ഇടുന്നത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ ഒരു ഗ്രേവി ആയിട്ട് കിട്ടാനായിട്ട് ഒരു രണ്ട് ടൊ ടൊമാറ്റോ അടച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എന്നിട്ടത് ചൂടാറിയതിന് ശേഷം അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ഒരു വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി പിന്നെ എന്തായിരുന്നു കുറച്ച് മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ടൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ടൊമാറ്റോ സോസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ബീഫ് കൊണ്ടാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എരിവുമുണ്ട് അതുപോലെ തന്നെ ഒരു ടൊമാറ്റോയുടെയും പിന്നെ അതുപോലെ തന്നെ വിനാഗരിയുടെ ഒക്കെ ചെറിയൊരു പൊളിപ്പും ഉണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ക്രിസ്പിയാണ് എന്നാൽ അതിൻ്റെ അകത്തൊക്കെ നല്ലൊരു ആയിട്ട് കാരണം ആ ഒരു ടൊമാറ്റോ സോസും സോയാ സോസൊക്കെ ഒഴിച്ചപ്പോൾ അതിലിങ്ങനെ കിടന്നിട്ട് ഫ്രൈ ആയതുകൊണ്ട് നല്ലൊരു ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെപ്പോഴും സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് നമുക്ക് ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ